പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ മിമ്മമല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തിന്റെ പാദപീഠത്തിൽ ആശ്രയിക്കുക. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിലേക്ക്. പള്ളി പ്രമാണിയിൽ യൈറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. 23-ാമത്തെ വാക്യം, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇതാ പള്ളി പ്രമാണികളിൽ ഒരുത്തനായ യൈറോസ് യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് മുറുകെ പിടിക്കുകയാണ്. തൻ്റെ മകള് കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുകയാണ്. വന്ന് കൈവച്ച് അവളെ സൗഖ്യമാക്കണമേ എന്ന് വളരെ അപേക്ഷിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആ പാദപീഠം ആശ്രയമാക്കിയ ഒരാൾ പോലും ലജിച്ചു പോയതായിട്ട് ഞാനും നിങ്ങളും ബൈബിളിൽ കാണുന്നില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ പലവിധ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഏലിയാവ് മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും. മുട്ടുമേലിരുന്ന അറിയ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. അതേപോലെ തന്നെ യോശുവയും കൂട്ടരും യെരിഹോവിനെ ചുറ്റി നടന്നു പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ദാനിയേൽ പ്രവചനം നോക്കിയാൽ തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞ് താൻ ദിനം പ്രതി മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, പ്രാർത്ഥനയുടെ പൊസിഷനുകൾ പല വിധത്തിലുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതൊന്നാണ് ആ പാദപീഠത്തിൽ വീണുകിടന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒരാൾ ആശ്രയമില്ല. വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുറുകെ പിടിക്കുക. അപ്പാ, നീ എൻ്റെ വിഷയത്തിനകത്തൊന്ന് പ്രവർത്തിക്കണമേ. യൈറോസ് വന്നു വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ യൈറോസ് സ്വതമേ തിരിച്ചെഴുന്നേൽക്കുകയല്ല. ഞാൻ വിശ്വസിക്കുന്നത് യേശു യൈറോസിൻ്റെ കരത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുക. അവിടെ കാണുന്നത് 24-ാമത്തെ വാക്യത്തിൽ യൈറോസിൻ്റെ കൂടെ യേശു കടന്നു പോവുകയാണ്. പാദപീഠത്തിൽ ആശ്രയിക്കുന്ന ഒരാളെപ്പോലും യേശു തനിച്ചു വിടുന്നതായി കാണുന്നില്ല. യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്ന് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന് കണ്ടുറപ്പിച്ച് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യൈറോസിനെ നിരുത്സാഹപ്പെടുത്തുന്നത് കാണാൻ പറ്റും. പക്ഷേ യേശു ആ വാക്ക് കാര്യമാക്കാതെ കൂടെ പോകുന്ന യേശുവിൻ്റെ പ്രത്യേകത, വിശ്വസിക്കുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് പറയുകയാണ്. യൈറോസിൻ്റെ ഭവനത്തിൽ ചെന്ന് ആ മകളുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് തലിതാക്കുമി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് അത്ഭുതത്തിലേക്ക് നടത്തുന്നത് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ലോകത്തിന് അസാധ്യമെന്ന് പറയുന്ന എല്ലാ വിഷയത്തിനകത്തും ആ പാദപീഠത്തിൽ ആശ്രയിക്കാമെങ്കിൽ മറുപടിയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1-3 വരെയുള്ള വാക്യം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. 2-ാമത്തെ വാക്യം, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. 3-ാമത്തെ വാക്യം, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, 3 വാക്യങ്ങൾ
ഞാൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയത്തില്ല ആ രോഗത്തിൽ. പക്ഷേ കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് വന്ന ആ കുഷ്ഠരോഗിയെ യേശു കർത്താവ് മനസ്സോടെ തൊട്ട് ശുദ്ധമാക്കുന്നത് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ആ പാദപീഠത്തിൽ ആശ്രയിക്കാമെങ്കിൽ നമ്മുടെ വിഷയത്തിനകത്ത് നാം ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ളത് തിരിച്ചറിയാൻ പോവുകയാണ്. കർത്താവിൻ്റെ വലിയ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഇന്നു മുതൽ ഒരു തീരുമാനത്തോടെ കർത്താവെ നിൻ്റെ പാദപീഠത്തെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം ആശ്രയിക്കുകയാണ്. ഈ ലോകത്തിലെ ഹല്ലേലൂയ നേതാക്കന്മാരുടെ അറിയപ്പെടുന്ന ഉന്നതന്മാരുടെ കാൽക്കൽ വീഴുന്നവരെ പോലും അവരെ അവർ ഉപേക്ഷിക്കത്തില്ലെങ്കിൽ ഉന്നതനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഞാനും നിങ്ങളും ആശ്രയിച്ചുകൊണ്ട് ആ പാദപീഠത്തെ മുറുകെ പിടിക്കുകയാണ്. ഒരിക്കലും കൈവിടാത്തവർ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ മരണത്തിന് വിധിക്കപ്പെട്ട ഒരു പാപിനിയായ സ്ത്രീ ഇതാ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നത് കാണാൻ കഴിയും. ആ പട്ടണത്തിൽ പ്രമുഖരായവർ യോഗ്യത ഉള്ളവർ അവരെ അവളെ കല്ലെറിയുവാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് മോശയുടെ ന്യായപ്രമാണം വിധി എഴുതിയിരിക്കുകയാണ്, അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നുള്ളത്. പക്ഷേ യേശു അവളെ മരണത്തിൽ വിടുവിച്ച് പുതിയൊരു ജീവൻ അവൾക്ക് കൊടുക്കുകയാണ്. യേശുവിൻ്റെ പാദപീഠത്തിൽ ആശ്രയിക്കുന്നവർക്ക് പുതിയ ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന, പുതിയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ദൈവം ഇന്നും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആ പാദപീഠത്തെ നമുക്കൊന്ന് ആശ്രയിക്കാം പ്രിയരെ. ആ പാദപീഠത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും രക്ഷിച്ച മുഖത്തില്ല. കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പാദപീഠത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഈ പ്രഭാതം മുതൽ ഞങ്ങളെ കൈവിടാത്ത ആ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ചൊന്ന് ചേർന്ന് ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമേ അപ്പ. പ്രതീക്ഷിക്കാത്ത വലിയ അത്ഭുതം ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രേരെ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്കത് വിടുതലായി തീർന്നിട്ടുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. കഥാവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അല്ലെങ്കിൽ കഥാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.